എനിക്ക് തോന്നുന്നു സിജു നേരത്തെ പറഞ്ഞത് ഖമ്മത്ത് നടന്നിട്ടുള്ള മഹാറാലിയിൽ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുത്ത ഒരു മഹാറാലിയിൽ അവിടെ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം സംസാരിക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ ഒരു അസാന്നിധ്യം അത് അവിടെ വളരെ പ്രകടമായിരുന്നു. ക്ഷണമില്ലാത്തൊരു സാഹചര്യം ഒക്കെ അപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അത് കൂടുതലായി പരിഹരിക്കുന്നതിലേക്ക് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ വ്യക്തമായ ഒരു റോള് അത് ഇന്ത്യയിൽ ജനാധിപത്യ ഇന്ത്യയിൽ കോൺഗ്രസിന് ഇനിയും ബാക്കിയാണ് എന്നൊരു സന്ദേശം കൂടി കർണാടക നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാഠം ഈ വിഷയത്തിൽ പഠിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, കോൺഗ്രസ് വിജയത്തിൽ മതിമറന്നുകൊണ്ടിരിക്കേണ്ട പ്രസ്ഥാനമല്ല കോൺഗ്രസ്. അതായത് കോൺഗ്രസ് നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ കമ്മത്ത് നടന്ന റാലിയിൽ എന്തുകൊണ്ട് കോൺഗ്രസിനെ കൂട്ടിയില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അതെന്താണ് കാര്യം? കാരണം കോൺഗ്രസിനെ മുന്നിൽ നിർത്തി ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഉള്ള വോട്ടുകൾ ബാങ്ക് കൂടി പോകുമെന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഏറെക്കുറെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ ഒരിക്കലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വർഗീയത തമിഴ്നാട്ടിൽ വഴിയില്ല, കേരളത്തിൽ നിലം തൊടാതെ ഓടിക്കഴിഞ്ഞില്ലേ, അതോടൊപ്പം തന്നെ കർണാടകത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ പണി കിട്ടിയില്ലേ. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയ്ക്ക് പൊതുവായ ഒരു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ ജാതീയതയ്ക്ക് ഒരു വേരോട്ടമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ ജാതി സമവാക്യങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ തന്നെയാണ് ഈ ജാതീയത എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് ആണ്ടുപോകാത്ത ഒരു ജാതീയ സമവാക്യങ്ങൾ ഈ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് തെലങ്കാനയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, അത് ഈ കർണാടകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ ഇത്തവണയും കർണാടകത്തിൽ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഈ രണ്ട് പ്രബല സമുദായങ്ങൾ, അതായത് ലിംഗായത്ത് ഒക്കലിംഗ സമുദായങ്ങളുടെ കൂടെ ഏകദേശം 10-40% വരുന്ന വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഈ രണ്ട് സമുദായങ്ങളാണ്, അവരെ പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞ നിലപാടാണ് ബി ജെ പി എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സംവരണം 4% റദ്ദാക്കിയെന്ന് പറയുന്നത്. ഹിജാബ് നിരോധനം അടക്കമുള്ള ഒന്ന് ആലോചിച്ച് നോക്കണം. ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ മന്ത്രി പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഒരു സംസ്ഥാനത്ത് വന്നു നിന്ന് മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൃത്യമായി ഒരു പക്ഷേ കർണാടകത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്ന ഈ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ഹിന്ദുത്വമല്ല അവരെ സംബന്ധിച്ച് കർണാടകത്തിൽ അവർ പറയുന്നത്, ആ തീവ്ര ഹിന്ദുത്വം ഞങ്ങൾക്ക് വേണ്ട എന്നൊരു പറച്ചിൽ കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ നേരത്തെ കാവ്യ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാടെടുത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ കർണാടകത്തിലെ വിജയം കൊണ്ട് കാര്യമൊന്നുമില്ല. കർണാടകത്തിലെ വിജയം മതേതര കക്ഷികൾക്ക്, മതേതര വിശ്വാസികൾക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന വിധി തന്നെയാണ്. പക്ഷേ ദേശീയ തലത്തിൽ 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് നിങ്ങൾ എടുക്കുന്ന നിലപാടെന്താണ്, നിങ്ങളുടെ തീവ്ര ഹിന്ദുത്വത്തോടുള്ള നിങ്ങളുടെ നിലപാടെന്താണ്, ജനത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള നിങ്ങളുടെ നിലപാടെന്താണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രാജ്യത്തെ ജനങ്ങൾ. അതിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നേതൃത്വമുണ്ടോ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അതിനനുഗുണമാണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ കോൺഗ്രസ് അവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഇത് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ് ഒരുപക്ഷെ കർണാടകയെ പാഠം പഠിച്ചു. ഇപ്പോൾ നമ്മളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും അടക്കം ഡി കെ ശിവകുമാറാണ് നായകൻ, ശിവകുമാറിൻ്റെ തന്ത്രം വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് കർണാടകത്തിലെ തികച്ചും അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ തലത്തിൽ എന്ത് സ്ട്രാറ്റജിയാണ്, തന്ത്രമാണ് കോൺഗ്രസ് ഇനി രൂപപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത് കൂടി കാണേണ്ടിയിരിക്കുന്നു. അതിന് ശക്തമായ നേതൃത്വം കോൺഗ്രസ്സിന് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട്. കാവ്യ.